ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ നമ്മൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് വാഴൈ എന്ന് പറയുന്ന മാരി സെൽവരാജിന്റെ ഏറ്റവും പുതിയ സിനിമയെ കുറിച്ചിട്ടാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പല സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഒരു സിനിമയാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഒന്നും റിലീസ് ഉണ്ടായിരുന്നില്ല അവിടെ കൊട്ടുകാളിയോടൊപ്പമാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതിലേക്കൊക്കെ ഞാൻ വരാം ഈ വാഴ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പം നമുക്ക് കേരളത്തിൽ ഇവിടെയും ഒരു വാഴ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങണ്ടായി ആ ഒരു സിനിമ ഒരു ഫൺ റൈഡ് ആയിരുന്നെങ്കിൽ ഇതൊരു തികച്ചും ഒരു ഇമോഷണൽ ഡ്രാമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഇമോഷണൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു പക്ക ഒരു മാരി സെൽവരാജ് സിനിമ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു സിനിമ നിങ്ങൾക്ക് അനുഭവപ്പെടുക മോർ ദൻ ബാക്കിയുള്ള സിനിമകളിലേക്കാൾ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് എസ്പെഷ്യലി നമ്മൾ ബാലവേലൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ വളരെ കുട്ടിക്കാലത്ത് തന്നെ പല ജോലികളെടുത്ത് ഇപ്പം എന്താ പറയുക ഇപ്പോൾ പേപ്പർ ഇടാൻ പോയിട്ടാണെങ്കിലും ഇപ്പം ഇത് ഇതിൽ കാണിക്കുന്ന പോലെ വഴക്കൊല ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തില് ജോലിയൊക്കെ ചെയ്ത് പഠിച്ചു വന്നിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും സോ അവർക്കൊക്കെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നൊരു മുപ്പത് നാൽപ്പത് വയസ്സുള്ളവരായിരിക്കും മിക്കവാറും ഈ ഒരു പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടാവുക അവർക്കൊക്കെ ഒന്നും കൂടി അധികം കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സംഭാഷണങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് അതുപോലെ തന്നെ സീൻസ് ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമക്കകത്ത് അത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല രീതിയിൽ പൊളിറ്റിക്സ് പറയുന്ന അല്ലെങ്കിൽ നല്ല രീതിക്ക് പൊളിറ്റിക്സ് പറയുന്ന നല്ലൊരു കൊച്ചു സിനിമ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മാരി സെൽവരാജിന്റെ കരിയറിലെ തന്നെ അത്യാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പടങ്ങളിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആ ഒരു സംഭാഷണങ്ങളും അതുപോലെ തന്നെ ആ ഒരു സീൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും അതിൻ്റെ ഒപ്പം കിടപിടിക്കുന്ന സന്തോഷ് നാരായണന്റെ മ്യൂസിക് ഉണ്ടല്ലോ അത് വേറെ ലെവലായിരുന്നു ഒരു രക്ഷയില്ല എസ്പെഷ്യലി ആ അവസാന പാതിക്ക് വരുമ്പോൾ ആ ഒരു പാട്ടൊക്കെ ഒരു രക്ഷയില്ല ഭയങ്കര ആ ഫീലിന്റെ അങ്ങേ അറ്റത്തെത്തിക്കും നമ്മള് അത് പറയുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ആ ഈ ഒരു സിനിമയുടെ ഫീല് നമ്മളിന്ന് വിട്ടുവാനായിട്ട് ഒരുപാട് സമയം എടുക്കും ഒരുപാട് സമയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത് തന്നെ ആലോചിച്ചിരിക്കാനുള്ള വകുപ്പ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് അത്രയധികം എന്നിലെ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സിനിമട്ടോഗ്രാഫി ഇപ്പോ വാഴ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ക്യാമറ സെറ്റപ്പ് കാരണം വാഴ വാഴയിൽ നിന്ന് തുടങ്ങി വാഴയിൽ അവസാനിക്കുന്ന രീതിക്കുള്ള ക്യാമറ അതായത് ഒരു ടോപ്പ് ആംഗിൾ ഷോട്ട് വെച്ചിട്ട് ഈ ഈയൊരു അഴത്തോപ്പിന്റെ ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവസാനവും അത് തന്നെ കാണിച്ച് നിർത്തുന്നുണ്ട് അത്തരത്തില് ആ ഒരു വില്ലേജിന്റെ ആ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്തു തേനീശ്വർ ആണ് തോന്നുന്നുണ്ട് ഈ ഒരു സിനിമയുടെ സിനിമ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അങ്ങേര് ഇതിന് മുന്നേ ഒരുപാട് സിനിമകൾ ഒരുപാട് കിടിലൻ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ എന്നെ സംബന്ധിച്ച് എന്തായാലും ഒരു ഈ ഒരു മാരി സെൽവരാജൻ്റെ പടങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എനിക്കൊണ്ട് അധികം ആൾക്കാരൊന്നും ഈ ഒരു സിനിമ ഇറങ്ങിയത് തന്നെ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല ഞാനിപ്പോഴും പറയുന്ന ഈ ഒരു സിനിമയെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കൊട്ടുകാളി എന്ന് പറയുന്നത് സംഭവം ശരിയാണ് ഇത് ഒരു വിധം ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് കുറേ ഉപദേശങ്ങളും അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ് വാഴ എന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊട്ടുകാളി എന്ന് പറയുന്ന സിനിമ എനിക്ക് എന്നെ സംബന്ധിച്ച് സൂര്യയുടെ അത് കാണാത്തവരുണ്ടെങ്കിലും എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കണ്ടുനോക്കുക ഇപ്പം എന്തറയും പറയുന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ ആ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊന്നു ചെയ്തു നോക്കുക അത് അത്രയും ഒരു ആർട്ട് പടങ്ങൾ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിനിമ പറ്റുകയുള്ളൂ എന്നെ സംബന്ധിച്ച് വളരെ സാറ്റിസ്ഫൈ ആയിട്ടുള്ള രണ്ട് സിനിമകൾ തന്നെയാണിത് പക്ഷേ ഇതിനേക്കാളൊരു പടി മോഡിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ് കുട്ടിക്കാളി എന്ന് പറയുന്നത് സോ എന്തായാലും ഈ ഒരു സിനിമ എല്ലാവരും കാണാൻ ശ്രമിക്കുക നല്ല രസമായിട്ട് നല്ല രീതിക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാവുന്ന ചെറിയ കുട്ടികളൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അത് പറയുമ്പോൾ തന്നെ പറയണം ആ ചെറിയ കുട്ടിയും അമ്മ അതുപോലെ സഹോദരിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പേര് എനിക്കറിയില്ല എന്താന്നുള്ളത് ഒരു രക്ഷയില്ല എം പെർഫോമൻസ് ആയിരുന്നു അറിയും അതുപോലെ തന്നെ ടീച്ചറായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു വ്യക്തി അതിനക്ടറൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് പെർഫോമൻസ് ഒക്കെ ഈ ആ പയ്യന്റെ പേര് ഓർമ്മയിലുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി എന്തായാലും കിട്ടലിനായിട്ട് ആ പയ്യന്ന് മാത്രല്ല പയ്യന്റെ കൂട്ടുകാരനായിട്ട് വന്നിട്ടില്ല അവര് രണ്ടുപേരെയും കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു സിനിമ മൊത്തം പോകുന്നത് ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ആ ഒരു പേരെ വെച്ചിട്ട് ഗംഭീരമായിട്ട് എന്താ പറയാ നമ്മൾ പറയില്ലേ നമ്മൾ പിഴിഞ്ഞങ്ങ് എടുക്കുക എന്ന് പറയില്ലേ ആ തരത്തിൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ ഒക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് വന്ന പോയിട്ടുള്ള ചെറിയ ക്യാരക്ടേഴ്സ് വരെ അവരുടെ ഒരു മാക്സിമം എഫേർട്ട് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് മാരി മാരിസെൽവരവിന്റെ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യിക്കും നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ആ ആക്ടേഴ്സിനെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിക്കും പിഴിഞ്ഞങ്ങ് എടുക്കും എന്നിട്ട് വീടുള്ളു സോ എന്തായാലും ഈ ഒരു സിനിമ അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതൊന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ താഴെ കമന്റ് ബോക്സിൽ ബോക്സിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ടത് ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കാതിരിക്കുക സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്